ദ കേരള സ്റ്റോറി സിനിമ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മത തീവ്രവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിച്ച് കേരളത്തെ അവഹേളിക്കാനാണ് ശ്രമം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും നുണ പ്രചരിപ്പിക്കാനുമുള്ള ലൈസൻസ് അല്ലെന്നും സാമൂഹ്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി പി വി കുട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് കുട്ടൻ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വർഗീയത പടർത്താനും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുമുള്ള ലൈസൻസ് അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മനോയ് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടും കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണ ലാഖ് ആസൂത്രിതമായി നിർമ്മിച്ച സിനിമയാണ് ഈ കേരള സ്റ്റോറി എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് മതനിരപേക്ഷയുടെ ഭൂമികയായ കേരളത്തെ മതതീവ്രവാദത്തിൻ്റെ കേന്ദ്രസ്ഥാനമാക്കി മാറ്റാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറിലൂടെ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ പലവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ അതൊന്നും വിജയിക്കുന്നില്ല ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യേക പ്രൊപ്പകൊണ്ട വെച്ച് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഈ സിനിമ ഇപ്പോൾ വരുന്ന വന്നിരിക്കുന്ന സിനിമയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും ഈ രീതിയിൽ മാത്രമേ നോക്കിക്കാണാൻ പറ്റുള്ളൂ ഈ സിനിമ എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല ഇത് കൃത്യമായി ഈ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സിനിമ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ചിത്രം പൊതുസമൂഹത്തിലും മറ്റ് രാജ്യങ്ങളുൾപ്പെടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സിനിമ എടുത്തിരിക്കുന്നത് അതിന്റെ പ്രധാനമായ ഒരു കാര്യമാണ് അതിൽ വന്നിരിക്കുന്ന ലൗജിഹാദ് എന്ന് പറയുന്ന വിഷയം ഈ ലൌജിഹാദ് പ്രമേയമാക്കിയത് തന്നെ കേരളത്തെ മോശമാക്കി കാണിക്കുന്നതിനു വേണ്ടിയാണ് അന്വേഷണ ഏജൻസികളും കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വരെ തള്ളിക്കളഞ്ഞ ഈ ലൗജിഹാദ് ആരോപണമാണ് ഈ സിനിമയുടെ മുഖ്യ പ്രമേയമായി കൊണ്ടുവരുന്നത് അത് കൃത്യമായി കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൗജിഹാദ് എന്ന ഒരു എന്ന കാര്യം ഇല്ല എന്ന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും ഇപ്പോഴും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന ജി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ തന്നെ മറുപടി നൽകിയിരുന്നു എന്നിട്ടും സിനിമയിൽ ഈ വ്യാജ ആരോപണത്തെ മുഖ്യ കഥാപരിസരമാക്കി മാറ്റുന്നത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ആവിശ്യം സ്കാര സ്വാ സ്വാതന്ത്ര്യം എന്ന ഒരു ഘടനയിൽ സ്വാഭാവികമായും വരില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കേരളീയരോട് പറഞ്ഞൊരു കാര്യം ഈ സിനിമയെ പൂർണ്ണമായും തള്ളിക്കളണം ഇതിലെ വർഗീയ പരാമർശങ്ങൾ കേരളത്തിലെ വർഗീയത വർഗീയ ചേരുവ ചേരുതിരിവുണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഉയർത്തുന്ന ആശയത്തെയും സിനിമയെയും പൂർണ്ണമായി തള്ളിക്കളയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമൂഹവിരുദ്ധ നീക്കങ്ങൾ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മനു